നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 3-ാം തീയതി 1200-ാം ആണ്ട് തുലാമാസം 18-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്, സൂര്യവാരം, സൂര്യൻ്റെ ദിവസമാണ്. ഏറ്റവും ഐശ്വര്യപ്രദമായ ദിവസങ്ങളിലൊന്നാണ് സൂര്യവാരം, സൂര്യൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിനം സൂര്യവാരം. അതേപോലെ ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് അനിഴം. അപ്പോൾ അനിഴം നക്ഷത്രം, സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച. പക്ഷേ ഞായറാഴ്ചയാണെങ്കിൽ പോലും ഈ മാസത്തിൽ, അതായത് തുലാമാസത്തിൽ, സൂര്യൻ നീചസ്ഥിതനായി നിൽക്കുന്ന മാസമാണ്. ഇപ്പോൾ 4 ആഴ്ചകളുണ്ട് ഈ മാസത്തിൽ, പക്ഷേ സൂര്യൻ നീചസ്ഥിതനായി നിൽക്കുന്ന മാസമാണ്. അതുകൊണ്ട് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഓരോന്ന് ചെയ്യുന്നത് കുറച്ച് സൂക്ഷിക്കണം. കുറച്ച് ടെൻഷനും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കാലഘട്ടം. അത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടവരും. അതുപോലെ അനിഴം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ അനിഴം നക്ഷത്രം, തുലാമാസത്തിലെ അനിഴം നക്ഷത്രം, ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. ബർത്ത്ഡേയിലൂടെ വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഗുണവും ദോഷവുമാണ് ഒരു വർഷത്തിലെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നീചസ്ഥിതനായി നിൽക്കുന്ന സൂര്യൻ്റെ കാലഘട്ടമായതുകൊണ്ട് ഈ ഒരു വർഷക്കാലം കുറച്ച് ടെൻഷനും അസ്വസ്ഥതയും ഉണ്ടാവും. സൂര്യൻ പ്രശസ്തിയൊക്കെ തരുമെങ്കിൽ പോലും കുറച്ച് ടെൻഷനുള്ള ഒരു വർഷമാണ് എന്ന് നിങ്ങൾ അറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വർഷക്കാലവും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രധാനമായി പ്രാർത്ഥിക്കേണ്ടത് സൂര്യനെയാണ്. രാവിലെ എണീറ്റ് എല്ലാ ദിവസവും ഉദിച്ചു വരുന്ന സൂര്യനെ തൊഴുക. അത് നിങ്ങളുടെ ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. നമുക്ക് ഏത് ദൈവത്തെ ആണോ ഇഷ്ടമുള്ളത്, അത് ആ ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ഇത് ചെയ്തു പോകുന്നതിനൊപ്പം തന്നെ അമ്പലത്തിൽ പോകാൻ കഴിയുന്നവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ എല്ലാ മാസവും പക്കപ്പിറന്നാൾ, അതായത് ഈ അനിഴ നക്ഷത്രം വരുന്ന ദിവസം, ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് പൂജാതി കർമ്മങ്ങൾ ചെയ്യണം. ജലധാര അതുപോലെ അർച്ചന ഇവയൊക്കെ നടത്തണം. ജലധാര എന്ന് വെച്ചാൽ ടെൻഷനൊക്കെ കുറയാൻ വേണ്ടിയാണ്, തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ചെയ്ത് പോകുമ്പോൾ ഈ ദോഷഭാവം നമുക്ക് എഫക്റ്റ് ചെയ്യാതെ പോകും. നമ്മൾ എന്തിനെ അറിയുന്നു, എന്തിനെ പ്രതിവിധി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഓരോ ദോഷങ്ങൾക്കും പരിഹാരം ചെയ്യാൻ പറയണേ. പലപ്പോഴും ആളുകൾ ചോദിക്കും, നമ്മൾ നമുക്കൊരു ദോഷം ഉണ്ട്, ആ ദോഷം നമ്മൾ അറിഞ്ഞിട്ട് എന്താണ് കാര്യം? അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ, അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ മരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ അസുഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അറിയപ്പെടാതെ വരുന്നതോറും കാലം. അങ്ങനെയാണ് പല രോഗങ്ങൾ 4-ാമത്തെ സ്റ്റേജിലൊക്കെ എത്തിയതിന് ശേഷം ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ എത്തുന്നത്. അപ്പോൾ ആരംഭത്തിലാണെങ്കിലോ ലഘുവായിട്ടുള്ള മരുന്നിൽ മാറ്റാൻ പറ്റുമോ, അതുപോലെ തന്നെയാണ് എല്ലാ ദോഷങ്ങളും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വളരെ നല്ല ദിവസമല്ല, എങ്കിലും വളരെ ദോഷപ്രദമായ ദിവസവുമല്ല. കാരണം ഞായറാഴ്ചയാണ്, സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഒഴിച്ച് നല്ല നക്ഷത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അനിഴ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ അവധി ദിവസമാണ്, ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ നമ്മൾ രാഹുകാലം നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഇന്നിപ്പോൾ രാഹുകാല സമയം വന്നിരിക്കുന്നത് 4:30 to 6 വരെയാണ് രാഹുകാല സമയം. അത് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് 4:30 to 6 വരെ എന്ന്. പക്ഷേ ഇന്ന് യഥാർത്ഥ രാഹുകാല സമയവും സെയിം ടൈം തന്നെയാണ്.
ഇന്ന് കലണ്ടറിൽ ഇട്ടിരിക്കുന്നതും നമ്മൾ അല്ലാതെയുള്ള രാഹുകാല സമയവും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുകാല സമയത്തെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട, കലണ്ടർ നോക്കിയിട്ട് നിങ്ങൾ പോയാലും മതിയാവും. അതേപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് സമയങ്ങളാണ് യമകണ്ഠ കാലസമയവും ഗുളികകാല സമയവും. അതിന്ന് ഗുളികകാല സമയം വരുന്നത് 3:02 തൊട്ട് 4:30 വരെയും, യമകണ്ഠ കാലസമയം വരുന്നത് 12:08 തൊട്ട് 1:35 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്, ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമല്ല യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് ചില സുപ്രധാനമായ കാര്യങ്ങൾ മറ്റ് മുഹൂർത്ത രാശികളില്ലെങ്കിൽ പോലും അഭിജിത്തിനെ നമുക്ക് ആശ്രയിക്കാം. അഭിജിത്ത് മുഹൂർത്തം ഇന്ന് വരുന്നത് തന്നെ 11:44 തൊട്ട് 12:32 വരെ, 48 നേരമാണ് അഭിജിത്തിൻ്റെ സമയം. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് റെഡ് കളറോ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ കാപ്പിപ്പൊടി കളറോ ചുടികളുടെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം നമുക്ക് ധരിക്കാം. അപ്പോൾ അത് നമ്മളിലേക്ക് സൂര്യൻ്റെ നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് ആഗിരണം ചെയ്യാൻ സഹായിക്കും. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.